Good afternoon, children. Today we are going to study about gravitational force and friction. What is gravitational force? Endaanu gravitational force nu parayanathu? When we throw a ball up in the sky, it comes down. Shariyalle, ningal cheythu nokkittille, ningal kalichondirikkumbo oru ball eduthu erinju aa ball parannu povo taazhekku varum. Why this happens? ഇപ്പൊ നമ്മള് ഒരു ബോളോ അല്ലെങ്കിൽ ഒരു കല്ലെടുത്തെറിഞ്ഞാലും അല്ലെങ്കിൽ ഒരു ബലൂൺ എടുത്തെറിഞ്ഞാലും അത് പറന്നു പോകുന്ന ബലൂൺ ആകുമ്പോൾ കുറച്ച് ദൂരം പോവും, പക്ഷെ അത് താഴേക്ക് തന്നെ വരും. എന്തുകൊണ്ട്? വൈ ദിസ് ഹാപ്പൻ? ദിസ് ഈസ് ബിക്കോസ് ദ എർത്ത് പുൾസ് തിങ്സ് ടുവേർഡ്സ് ഇറ്റ്. എർത്തിന്, നമ്മൾ താമസിക്കുന്ന എർത്തിന് ഒരു ഫോഴ്സ് ഉണ്ട്. നമ്മളിപ്പോ ഫോഴ്സിനെ പറ്റിയിട്ടാണല്ലോ പഠിക്കുന്നത്. എർത്തിനൊരു ശക്തിയുണ്ട്, ആ ശക്തി കൊണ്ട് അത് അതിലേക്ക് വലിക്കും. പുൾ എന്ന് പറഞ്ഞാൽ എന്താണ്? Which brings something towards us. Appa aa earth adine push cheyalla cheyina, adinte aduthina thalli maattalla cheyina, adinte aduthike kondirana cheyina. That is why when we throw a ball up in the sky, it comes down. Manasilayo? Ee earthinte ee shakti illadondana ball erinjathu parannu povaande adu nammalde aduthikenne varunathu. That is why apple dropped down on the ground from a tree instead of going into the sky. ഇതുകൊണ്ടാണ് ഫ്രൂട്ട്സ് ട്രീസില്, ആപ്പിൾ എന്നവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ, ട്രീസിൽ ഉണ്ടാവണം. അപ്പൊ മാംഗോ ട്രീ, കോക്കനട്ട് ട്രീ, ആപ്പിൾ, എന്ത് ഫ്രൂട്ട് ആണെങ്കിൽ ആ ഫ്രൂട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അത് പറന്നു പോകുന്നുണ്ടോ? ഇല്ല, താഴേക്ക് വരുന്നുണ്ട്. വൈ? ദ എർത്ത് പുഷ് തിങ്സ് ടുവേർഡ്സ് ഇറ്റ്. ദാറ്റ് ഫോഴ്സ് ഈസ് നോൺ ആസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ദ ഫോഴ്സ് ഓഫ് എർത്ത് വിച്ച് പുഷ് തിങ്സ് ടുവേർഡ്സ് ഇറ്റ് ഈസ് നോൺ ആസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അണ്ടർസ്റ്റുഡ്? ഒരു സാധനം പറന്നു പോവാതെ ഇവിടെ തന്നെ പിടിച്ചു നിർത്തണ ആ ശക്തിനെയാണ് എന്ത് പറയുന്നത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ദ ഫോഴ്സ് ഓഫ് എർത്ത് വിച്ച് പുൾ തിങ്സ് ടുവേർഡ്സ് ഇറ്റ്. ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വാസ് ഡിസ്കവേർഡ് ബൈ സർ ഐസക് ന്യൂട്ടൺ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആരാ കണ്ടുപിടിച്ചത്? സർ ഐസക് ന്യൂട്ടൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയന്റിസ്റ്റാണ്. മനസ്സിലായോ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ എർത്ത് ടു പുൾ തിങ്സ് ടുവേർഡ്സ് ഇറ്റ്. അണ്ടർസ്റ്റുഡ്? നെക്സ്റ്റ്, ഫ്രിക്ഷൻ. വാട്ട് ഈസ് ഫ്രിക്ഷൻ? ദ ഫോഴ്സ് ദാറ്റ് സ്ലോസ് ഡൗൺ മൂവിംഗ് ഒബ്ജക്ട് ഈസ് കോൾഡ് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രിപ്പ്. ഇപ്പൊ നമ്മൾ നടക്കുകയാണെങ്കിൽ നമ്മളുടെ ഫീറ്റും നമ്മൾ നടക്കുന്ന സർഫസും തമ്മിൽ ഒരു ഗ്രിപ്പ് ഉണ്ട്, ഇല്ലേ? നമ്മളിങ്ങനെ വഴുതി പോവാണോ? അല്ല, നമുക്ക് ഓരോരോ പാദങ്ങളായിട്ട് ഓരോരോ ഫീറ്റായിട്ട് ഇങ്ങനെ എടുത്തു വെച്ച് പോവാൻ പറ്റുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ്. നമ്മളുടെ കാലും നമ്മൾ നടക്കുന്ന സർഫസും തമ്മിൽ ഒരു ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ആ ഗ്രിപ്പ് വെച്ചിട്ട് ഇങ്ങനെ നടന്ന് പോണത്. ഇല്ലെങ്കിൽ നമ്മൾ ഏത് നേരം വഴുതി വീണുകൊണ്ടേയിരിക്കും. അപ്പൊ ആ ഒരു ഗ്രിപ്പ് ഇല്ലേ, ആ മോഷനെ ഒരു സ്ലോ ഡൗൺ ചെയ്യണതോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യിക്കാൻ പറ്റണതോ ആയിട്ടുള്ള ഒരു ഫോഴ്സ് ഉണ്ടല്ലോ നമ്മളുടെ കാലിന്റെയും ആ സർഫസിന്റെ ഇടയിൽ ഉണ്ടാവുന്ന ഒരു ഫോഴ്സ് ഇല്ലേ, അതിനെയാണ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഫ്രിക്ഷൻ പ്ലേസ് ആൻ ഇമ്പോർട്ടൻ്റ് പാർട്ട് ഇൻ മെനി എവറിഡേ പ്രോസസ്. ഫ്രിക്ഷൻ നമ്മളുടെ ഡേ ടു ഡേ പ്രോസസ്സിൽ ഒരുപാട് നമ്മളെ സഹായിക്കുന്നുണ്ട്. For walking, there is a friction between our shoes or feet. ഇപ്പൊ ഷൂ ഇട്ടിട്ടാണ് നടക്കണമെങ്കിൽ, ഇപ്പൊ നമ്മള് ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ ചെരുപ്പ് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഷൂ വാങ്ങുമ്പോൾ നമ്മൾ എന്താ പറയാ, കുറച്ച് ഗ്രിപ്പുള്ള ചെരുപ്പ് വേണം കേട്ടോ. പ്രത്യേകിച്ച് റെയിനി സീസണിൽ നമ്മൾ ചോദിച്ച് വാങ്ങും, ഇല്ലേ? ഇപ്പോ കുറച്ച് ഗ്രിപ്പുള്ള ടൈപ്പ് വേണം, വഴുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ നടക്കണ സർഫസും നമ്മളുടെ ഷൂസ് അത് തമ്മിൽ ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രിക്ഷൻ. ദർ ഈസ് എ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ടയേഴ്സ് ഓഫ് എ വെഹിക്കിൾ ആൻഡ് ബിറ്റ്വീൻ ദ റോഡ്. എന്തുകൊണ്ടാണ് വെഹിക്കിൾസ് മൂവ് ചെയ്യണതും അതേപോലെ നമുക്ക് ആ മൂവ്മെന്റ് നിർത്തണം എന്ന് വിചാരിക്കുമ്പോൾ അത് നിന്നു പോണതും? ആ ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ്. ആ ടയർ ഓഫ് ദ വെഹിക്കിളും റോഡും തമ്മിൽ ഒരു ഫ്രിക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് അതൊരു സെർട്ടൺ സ്പീഡിൽ പോണതും നമുക്കത് നിർത്തണം തോന്നുമ്പോൾ നിർത്താൻ പറ്റണതും. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ദ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദം. ഓക്കെ. സോ ഫോർ വാക്കിംഗ് ദർ ഈസ് എ ഫ്രിക്ഷൻ ബിറ്റ്വീൻ അവർ ഷൂസ് ഓർ ഫീറ്റ്. ദർ ഈസ് എ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ടയേഴ്സ് ഓഫ് എ വെഹിക്കിൾ ആൻഡ് ബിറ്റ്വീൻ ദ റോഡ്. അണ്ടർസ്റ്റുഡ്?
Friction is a force between two surfaces that are sliding or trying to slide across each other. Friction always works in the direction opposite to the direction in which the object is moving or trying to move. അത് മനസ്സിലായി നിങ്ങൾക്ക്. ഇപ്പം നമ്മൾ നടക്കണ അതേ ഫോഴ്സിൽ തന്നെ ഫ്രിക്ഷനും വരികയാണെങ്കിൽ നമുക്ക് ആ ഗ്രിപ്പ് കിട്ടില്ല. അപ്പം നമ്മൾ ഫ്രണ്ടിലേക്ക് നടക്കുകയാണെങ്കിൽ ആ ഫ്രിക്ഷൻ എവിടേക്കാണ് അറിയുക, വരെ ബാക്കിലേക്ക്, അപ്പോഴാണ് ആ ഗ്രിപ്പ് കിട്ടുക. സെയിം ഡയറക്ഷനിലാണെങ്കിൽ നമുക്ക് ഒരിക്കലും ആ ഒരു ഗ്രിപ്പ് കിട്ടില്ല, അതിങ്ങനെ സ്ലൈഡ് ചെയ്ത് പോവുകയുള്ളൂ. അപ്പൊ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ആ ഫോഴ്സ് വർക്ക് ചെയ്താൽ മാത്രമേ ആ ഗ്രിപ്പ് ഉണ്ടാവൂ. ആ ഫോഴ്സിനെയാണ്, ആ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വർക്ക് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ ഓൾവേസ് സ്ലോസ് എ മൂവിംഗ് ഒബ്ജക്ട് ഡൗൺ. ഒരു സ്പീഡിൽ പോണ സാധനത്തിന് ആ ഒരു ഫ്രിക്ഷൻ, ആ ഒരു ഫോഴ്സ് അവിടെ അത് തമ്മിൽ ഉള്ളതുകൊണ്ടാണ് അത് സ്ലോ ഡൗൺ ചെയ്യാൻ പറ്റുന്നത്. Since friction slows down or prevents motion, it prevents us from slipping all the time, enable us to walk without falling, apply brake in our vehicles, makes the movement of vehicle possible on the road. ഇതൊക്കെയാണ് നമ്മൾക്ക് ഡേ ടു ഡേ ആക്ടിവിറ്റീസിലെ ഫ്രിക്ഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യേണ്ടത്. ഒന്നുകിൽ നമുക്ക് സ്ലോ ഡൗൺ ചെയ്യാം, അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യാം. മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ടീച്ചർ പറഞ്ഞു, അത് അതിന്റെ മൂവ്മെന്റ് ആണ്. അപ്പൊ ഈ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ ഏതാണ്, നമ്മൾ സ്ലിപ്പ് ചെയ്ത് വീഴില്ല. കാരണം നമ്മൾ ഫ്രണ്ടിലേക്ക് നടക്കുമ്പോൾ ഫ്രിക്ഷൻ നമ്മളുടെ കാലിന്റെ ഇടയിൽ അല്ലെങ്കിൽ ഷൂസിന്റെ ഇടയിലും നമ്മൾ നടക്കണ സർഫസിന്റെ ഇടയിലും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു അവിടെ ഒരു ഗ്രിപ്പ് ഉണ്ട്. അതല്ല, രണ്ടും ഒരേ ഇതിലേക്കാണെങ്കിൽ പോവുകയാണെങ്കിൽ എന്താവും, നമ്മൾ സ്ലൈഡ് ചെയ്ത് വീഴും. മനസ്സിലായോ? അപ്പൊ ആ ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ് നമുക്ക് പ്രോപ്പറായി വാക്ക് ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ നമ്മളുടെ ഓടിക്കൊണ്ടിരിക്കുന്ന മോഷനിലുള്ള വെഹിക്കിൾസ് എന്തുകൊണ്ടാണ് നിൽക്കുന്നത്, ആ ഗ്രിപ്പാണ്, അല്ലെങ്കിൽ ആ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ടയർ ആൻഡ് ദ റോഡ്. അതേപോലെ മൂവ്മെന്റ് സ്പീഡ് ആക്കാനും ഫ്രിക്ഷന് പറ്റും, അത് സ്ലോ ഡൗൺ ചെയ്യാനും പറ്റും, സ്റ്റോപ്പ് ചെയ്യാനും എന്താണ് നമ്മളെ ഹെൽപ്പ് ചെയ്യണത്, ഫ്രിക്ഷൻ. നിങ്ങളുടെ കയ്യിലും ഉണ്ടാവും. നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, നിങ്ങളുടെ പാം ഇങ്ങനെ ഒന്ന് റബ് ചെയ്യൂ. ആദ്യം മെല്ലെ റബ് ചെയ്യൂ, കുറച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട്, കുറച്ചും കൂടെ ഹാർഡായി റബ് ചെയ്ത് ഒരു 1 മിനിറ്റ് കണ്ടിന്യൂസ് റബ് ചെയ്യും. അപ്പൊ എന്താ ഉണ്ടാവണമെന്ന് നോക്കൂ. കുറച്ച് നേരം ഇങ്ങനെ റബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൈയിന്റെ ഉള്ളിൽ ഒരു വോം ആവണുണ്ട്, കൈ ചൂടാവണുണ്ട് ഇല്ലേ, അതാണ് ഫ്രിക്ഷൻ. ആ അങ്ങനെ ഉണ്ടാവണ ആ ഒരു ഫോഴ്സ് ഇല്ലേ, ആ ഫോഴ്സ് അവിടെ ഒരു എനർജി ക്രിയേറ്റ് ആവണം, ആ ഫോഴ്സ് ഉണ്ടായിട്ട്, അതിനെയാണ് ഫ്രിക്ഷൻ എന്ന് പറയാം. ഈ ഫ്രിക്ഷൻ യൂസ് ചെയ്തിട്ടാണ് ഏർലി മാൻ എങ്ങനെ ഫയർ കണ്ടുപിടിച്ചത്, തീ ഉണ്ടാക്കിയത്, സ്റ്റോൺ ഉരച്ചിട്ടാണ്. എങ്ങനെയാണ് ആ സ്റ്റോൺ റബ് ചെയ്ത്, അതപ്പോ ആ സർഫസിലെ ഒരു ഇങ്ങനെ ഹാർഡ് റഫ് സർഫസ് ആണ്, അത് ഇങ്ങനെ റബ് ചെയ്തിട്ടാണ് എന്തുണ്ടാക്കിയത്, ഫയർ കണ്ടുപിടിച്ചത്. അതെന്തുകൊണ്ടാണ്, ആ സ്റ്റോണിന്റെ ഇടയിൽ ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ് അവിടെ സ്പാർക്ക് ഉണ്ടായത്. ഓക്കെ, ഇപ്പൊ സ്മൂത്ത് ആയിട്ടുള്ള സ്ഥലത്താണെങ്കിൽ എപ്പോഴും ഫ്രിക്ഷൻ കുറവായിരിക്കും, റഫായിട്ടുള്ള സർഫസിലെ ഫ്രിക്ഷൻ കൂടുതലായിരിക്കും. Okay, soft surface, less friction. If the surface is rough, the friction is more. അതേപോലെ ഈ ഫോർ എക്സാമ്പിൾ ഈ സ്ലൈഡ് ഐസിലൊക്കെ സ്ലൈഡ് ചെയ്യുന്ന ആൾക്കാരുടെ ഷൂസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? സാധാരണ ഷൂസ് പോലെ ആയിരിക്കില്ല, അതിൽ സ്പൈക്സ് ഉണ്ടാവും. എന്തിനാണ്? ആ ഗ്രിപ്പ് കിട്ടാൻ. അതെന്തിനാണ്? അതാണ് അവിടെ ഫ്രിക്ഷൻ ഉണ്ടാക്കുന്നത്. സ്മൂത്ത് ആയിട്ടുള്ള ഷൂസ് ആണെങ്കിൽ സ്ലൈഡ് ചെയ്ത് വീഴാൻ ഈസിയാണ്. അപ്പൊ എന്താവും, അവിടെ റഫ് ആക്കുകയാണ്, അപ്പൊ ഫ്രിക്ഷൻ കൂടുതലാവും. സ്മൂത്ത് സർഫസിൽ ഫ്രിക്ഷൻ കുറവാവും, നമുക്ക് ഗ്രിപ്പ് കിട്ടില്ല. റഫ് സർഫസിൽ ഫ്രിക്ഷൻ കൂടുതലാവും, അപ്പൊ നമുക്ക് ഗ്രിപ്പ് കൂടുതലാവും കിട്ടും. ഓക്കെ, സോ ഫ്രിക്ഷൻ നമ്മളെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫ്രിക്ഷൻ ഈസ് എ ഫോഴ്സ് ദാറ്റ് ഹെൽപ്സ് ടു സ്ലോ ഡൗൺ ഓർ increase the motion, slow down cheyanum help cheyum, adhe samayam adine mobility ne control cheyan use cheyanadana friction. Okay, ee example parne kaniyappa ningalku manasilayile endha friction nallad nallad. Okay, so today we are closing the topic, that is force. Force nallad nammal endanu padichu, force endanu, push and pull. അതാണ് പുഷ് എന്ന് പറഞ്ഞാൽ എന്താണ്, വി ആർ പുഷിങ് സംതിങ് എവേ ഫ്രം അസ്. പുൾ എന്ന് പറഞ്ഞാൽ ബ്രിങ് സംതിങ് ക്ലോസർ ടു അസ്. സോ ഫോഴ്സ് ഈസ് എ പ്രഷർ, പുഷ് ഓർ പുൾ. ഓക്കെ, അതിനെയാണ് ഫോഴ്സ് എന്ന് പറയുന്നത്.
ശരിക്കും ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മള് ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യാണ്, നമ്മൾക്ക് ഒരു സാധനം മൂവ് ചെയ്യാനോ എന്തിനെങ്കിലും വേണ്ടിയിട്ട് നമ്മളൊരു പ്രഷർ എക്സേർട്ട് ചെയ്യണേനെയാണ് എന്ത് പറയണത്, ഫോഴ്സ്. അത് എന്ത് ടൂൾ ഇത് ഉപയോഗിച്ചിട്ടാണ് ആ ഫോഴ്സ് ഉണ്ടാവുന്നത്? ഇറ്റ് ഈസ് എ പുഷ് ഓർ പുൾ. പുഷ് മീൻസ് മൂവ് സംതിങ് എവേ ഫ്രം അസ് ആൻഡ് പുൾ മീൻസ് ബ്രിങ് സംതിങ് ക്ലോസ് ടു അസ്. ഓക്കെ, സോ എ ഫോഴ്സ് ഈസ് എ പുഷ് ഓർ പുൾ ദാറ്റ് ഈസ് എക്സേർട്ടഡ് ടു മൂവ് തിങ്സ്. നമുക്ക് ഒരു സാധനങ്ങളെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പുഷ് ഓർ പുള്ളിനെയാണ് എന്ത് പറയണത്, ഫോഴ്സ്. അപ്പൊ ഇത്രയും ദിവസം നമ്മൾ ഫോഴ്സ് എന്താണെന്നാണ് പഠിക്കുന്നത്. സോ ഫോർ എ ഫോഴ്സ് ഈസ് എ പുഷ് ഓർ പുൾ ദാറ്റ് ഈസ് എക്സേർട്ടഡ് ടു മൂവ് തിങ്സ്. ഓക്കെ, വാട്ട് ഈസ് ഫോഴ്സ്? എ ഫോഴ്സ് ഈസ് എ പുഷ് ഓർ പുൾ ദാറ്റ് ഈസ് എക്സേർട്ടഡ് ടു മൂവ് തിങ്സ്. വാട്ട് ഈസ് പുഷ്? പുഷ് മീൻസ് മൂവ്സ് സംതിങ് എവേ ഫ്രം അവർ സെൽസ്. ഓക്കെ, ആൻഡ് പുൾ ദാറ്റ് മീൻസ് ബ്രിങ് തിങ്സ് ടുവേർഡ്സ് അസ്. അണ്ടർസ്റ്റുഡ്? So please watch the video carefully. Take care and stay safe. Okay, children. Thank you.